ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. യുക്യാറ്റ് മൂന്നാം ഭാഗത്തിലെ 291 ഖണ്ഡികയാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഒരുവന്റെ പ്രവൃത്തികൾ നന്മയോ തിന്മയോ എന്ന് എങ്ങനെ പറയാനാകും എന്നത്രേ ഈ ഖണ്ഡിക വ്യക്തമാക്കി തന്നത്. 292 ഖണ്ഡിക ഇന്ന് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ചോദ്യം ഇതാണ്: നന്മ പുറപ്പെടുവിക്കുന്നതിനായി ഒരു തിന്മ ചെയ്യാനാകുമോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1755 മുതലുള്ള ഖണ്ഡികകൾ ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം ഇതാണ്: നന്മ പുറപ്പെടുത്തുന്നതിനു വേണ്ടി ഒരിക്കലും തിന്മയായത് ചെയ്യുകയോ സഹിച്ചു കൊടുക്കുകയോ ചെയ്യുവാൻ പാടില്ല. ചില സാഹചര്യങ്ങളിൽ വലിയ ഒരു തിന്മ തടയുവാൻ വേണ്ടി ചെറിയ തിന്മ സഹിച്ചു കൊടുക്കേണ്ടി വരും മറ്റൊന്നും ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യന്റെ മനസാക്ഷി അവൻ്റെ ഏറ്റവും രഹസ്യമായ കേന്ദ്രമാണ്, അവൻ്റെ വിശുദ്ധാകാരമാണ്. അവിടെ അവൻ ഒറ്റയ്ക്ക് ദൈവത്തോടൊപ്പം ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ അഗാധതയിൽ മാറ്റൊലികൊള്ളുകയും ചെയ്യുന്നു. ലക്ഷ്യം മാർഗത്തെ നീതീകരിക്കുന്നില്ല. ഒരുവൻ തൻ്റെ വിവാഹം സുസ്ഥിരമാക്കുവാൻ അവിശ്വസ്തത കാണിക്കുന്നത് ശരിയല്ല. ഇതുപോലെ തന്നെ തെറ്റാണ് ഭ്രൂണങ്ങൾ സ്റ്റെംസെൽ ഗവേഷണത്തിന് ഉപയോഗിക്കുന്നതും. അതുവഴി വൈദ്യശാസ്ത്രത്തിന് വലിയ നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞാൽ പോലും അത് തെറ്റാണ്. ബലാത്സംഗത്തിനിരയായ ഒരുവളെ അവളുടെ കുട്ടിയെ ഗർഭച്ഛിദ്രം നടത്തി നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതും തെറ്റാണ്. സോറൻ കീർക്കഗോർ ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നന്മയായത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നന്മയ്ക്കു വേണ്ടി സകലതും ചെയ്യുവാൻ മനസ്സ് കാണിക്കണം, അല്ലെങ്കിൽ ആ നന്മയ്ക്കു വേണ്ടി എന്തും സഹിക്കുവാൻ തയ്യാറാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ മനസാക്ഷി എപ്പോഴും നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുവാനാണ് വാഞ്ചിക്കുക. എങ്കിലും തിന്മ നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ തിന്മയിലേക്ക് വീണു പോകാറുണ്ട്. എന്തു വില കൊടുത്തും നന്മയ്ക്കു വേണ്ടി പോരാടുവാൻ, നന്മയായത് തിരഞ്ഞെടുക്കുവാൻ, നന്മ നിറഞ്ഞ ജീവിതം വ്രതമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയിലും തിന്മയുള്ളവാകുന്ന സാഹചര്യങ്ങളിലും പെട്ടുപോകാതെ ഞങ്ങളെ കാക്കണമേ. അനന്ത നന്മയായ അങ്ങ് തന്നെ ഞങ്ങൾക്ക് വഴികാട്ടിയും മാതൃകയുമായി ഞങ്ങൾക്ക് മുമ്പേ നടക്കണമേ. നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിച്ച് അങ്ങയിൽ വിലയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.